പുതുക്കാട് മുപ്പിളിയം റോഡിൽ പലയിടത്തും പുല്ലും പാഴ്ചെടികളും വളർന്ന യാത്ര ദുഷ്കരമാകുന്നു. അടിയന്തരമായി പുല്ല് വെട്ടി മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് മുപ്പിളിയം റോഡിൽ പലയിടത്തും ഇരുവശത്തും പുല്ല് വളർന്ന യാത്ര ദുരിതപൂർണമായെന്ന് നാട്ടുകാർ. ചിലയിടങ്ങളിൽ ബസ്സും ലോറിയും പോലുള്ള വലിയ വാഹനങ്ങൾ വന്നാൽ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും അവർ പറഞ്ഞു. ചെറിയ വാഹനങ്ങളും ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിരാവിലെ നടക്കാൻ പോകുന്നവരിൽ ചിലർ പ്രഭാത സവാരി ഉപേക്ഷിക്കുന്നതിനും കാരണം റോഡ് കയ്യേറി വളരുന്ന പുല്ലും പാഴ്ചെടികളുമാണ്. മൂന്നര തൊട്ട് പുലർത്തെ മൂന്നര തൊട്ട് നടക്കാനിറങ്ങുന്ന സമയത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മലമ്പാമ്പാണ് പിടിച്ച് തിന്ന, മറ്റുള്ള പാമ്പുകളാണ് പിടിച്ച് കടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ റോഡും പരിസരവും നോക്കി വൃത്തിയാക്കി നോക്കി കൊണ്ടുപോകേണ്ട ഉപിത്രമാർക്ക് നേരമില്ല. പൊതുജനം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴുത എന്ന് മാത്രം പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും സൈക്കിൾ യാത്രക്കാരും ഏറെ അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പൊതുമരാമത്ത് അധികൃതരോ പഞ്ചായത്ത് അധികൃതരോ ഇടപെട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും അപകടകരമായ വിധത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ല് വെട്ടിവൃത്തിയാക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും വഴിയാത്രക്കാരുടെയും ആവശ്യം. റോഡിന്റെ ഇരു സൈഡിലും പുല്ലും ചെടികളും വളർന്ന് മറ്റേ ഇടകളിൽ നിന്ന് തൂപ്പുകളൊക്കെ റോഡ് സൈഡിലേക്ക് മറിഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് ഈ റോഡിന്റെ സ്ഥിതി. ആ സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും വണ്ടി വരുമ്പോൾ സൈഡ് ഒതുങ്ങാനായിട്ട് പറ്റില്ല, അപ്പോൾ അവർ വീഴും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഈ കാര്യങ്ങളൊക്കെ പലതരം പഞ്ചായത്ത് തലത്തിലും ബോധിച്ചപ്പോൾ അവർ വരും പി ഡബ്ല്യു കാരാണ് ചെയ്യുന്നത്, പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയും. അവരോട് ചോദിക്കുമ്പോൾ അവരവിടെ ആരും ഇല്ല, അനവസ്ഥ ആരും പരിഹരിക്കാനില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനില്ല. ഏത് കാര്യങ്ങളായിരുന്നു അത്യാഹിതങ്ങൾ സംഭവിക്കും മുൻപേ നടപടിയുണ്ടാകണമെന്നാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ ആവശ്യം. റോഡരികിലെ പുല്ലിന് വെറും പുല്ലുവില കൽപ്പിക്കാതെ അതിന് മനുഷ്യജീവന്റെ വിലയുണ്ടെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പുല്ല് വെട്ടി വൃത്തിയാക്കി സുരക്ഷിത യാത്രയ്ക്ക് സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാർക്ക് അപേക്ഷിക്കാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV News.